ഞാൻ സഞ്ജയ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചപുട്ടാണ് പച്ചപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഔഷധമുള്ള ഒരു പുട്ടാണ് നമുക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യം വർദ്ധിക്കും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ചെടി നമ്മുടെ നാട്ടിൻപുറത്ത് വല്ലതും കിട്ടുന്നതാണ് ഭാഗം കിട്ടുന്നതല്ല ബലിപ്പൂ എന്നാണ് ബലിപ്പൂ ചെടിയിലെ ഇലയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഇത് കർക്കിടക മാസമൊക്കെ കഴിക്കാവുന്നതാണ് കർക്കിടക മാസത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം കൂടുമെന്നാണ് പറയുന്നത് നല്ല പ്രത്യേക വ്യത്യസ്തമായ ഒരു രുചിയാണ് സാധാരണ അരിപ്പുട്ട് പോലെയല്ല വ്യത്യസ്തമായ ഒരു രുചിയാണ് പച്ച കളറുമാണ് ആയുർവേദമാണ് ഔഷധ പുട്ടാണ് നമുക്ക് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം വ്യത്യസ്ത രുചിയുള്ള പച്ച പുട്ടുണ്ടാക്കാൻ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുക ഇത് ബലിപ്പൂവിൻ്റെ ഇല അരച്ചെടുത്ത് ചാറാക്കിയതാണ് ഒരു കപ്പ് ഇത് നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ കിട്ടും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല നിങ്ങളുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ബലിപ്പൂ എന്ന് പറഞ്ഞത് കാണും അതിൻ്റെ ചെടി പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഇല ഒരു കപ്പ് അരച്ചെടുത്ത് ഇതിലോട്ട് ചേർക്കുക കാൽമുറി തേങ്ങ ചിരകിയത് ഒരു നുള്ള് ഉപ്പിടുക ഇനി ഇവ എല്ലാം കൂടെ നന്നായിട്ട് കുഴക്കുക നമ്മൾ ഈ ഒരു പരുവം കിട്ടുന്നത് വരെ കുഴച്ചെടുക്കണം ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് ഒരു പുട്ടുകലയും അടുപ്പിൽ വെച്ച് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക ഇനിയൊരു പുട്ടുകുറ്റി ഇതേപോലെ എടുത്ത് അതിനകത്ത് ശകലം തേങ്ങ ചിരകി വിട്ട ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഇതിൽ നിറയ്ക്കേണ്ടതാണ് എന്നിട്ട് അവസാനം മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ആവി കയറ്റാൻ വേണ്ടി നമ്മൾ പുട്ടുകലയത്തിലേക്ക് വയ്ക്കേണ്ടതാണ് ഇതിപ്പോൾ ഒരു പുട്ടുകലയത്തിലേക്ക് വച്ചിരിക്കുകയാണ് ഇനി ആവി വരുന്നത് വരെ ഇതൊന്ന് ചൂടാക്കി എടുക്കേണ്ടതാണ് ഇപ്പം ആവി വരുന്നുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ നല്ല വൃത്തി ആവി വരും നല്ല ആവി വന്ന ശേഷം നമ്മളിത് പുറത്തെടുത്ത് കുത്തിയെടുക്കേണ്ടതാണ് ഇനി ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിത് പുറത്തോട്ടെടുക്കാം ഇപ്പോൾ കുറ്റിയിൽ നിന്ന് പുറത്തെടുക്കുകയാണ് ഇപ്പം നല്ല ആവി വരുന്നത് കാണാം ഇത് ഇനി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം നമ്മുടെ രുചിയൂറും പച്ചപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊരു ഔഷധ പുട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടി പയറെടുത്തിട്ടുണ്ട് പയറും പപ്പടവും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നിറം കാണാം നല്ല പച്ച നിറമാണ് ഇതിനി കഴിച്ചിട്ട് രുചി എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം ഇതൊരു ഔഷധ പുട്ടും കൂടെയാണ് നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുന്നതിന് ഇത് സഹായിക്കും പ്രത്യേകിച്ച് കർക്കിടക മാസം ഇത് കഴിക്കുന്നത് നല്ലതാണ് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരു പച്ച നിറമാണ് ഇതിനുള്ളത് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് പപ്പടവും പയറും എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ ഈ ബലിപ്പൂവൊക്കെ നമ്മുടെ വീടിൻ്റെ വിളകളിലും സാധാരണയായി പുറത്തുനിന്ന് വാങ്ങുന്നതല്ല ബലിപ്പൂവിൻ്റെ ചെടി നമ്മുടെ പരിസരത്തൊക്കെ സാധാരണയായിട്ട് കിട്ടുന്നതാണ് അതിൻ്റെ ഇല അരച്ചെടുത്താണ് ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ അരിപ്പുട്ടിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണിത് ഇത് ഇനി ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഇതൊരു സാധാരണ അരിപ്പുട്ടിൽ നിന്നും ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് ഈ സാധാരണ പുട്ടിൽ നിന്നും ഒരു നിറം വ്യത്യാസം വന്ന് പച്ച നിറം കാണുമ്പോൾ കുട്ടികൾക്കും ഒരു താല്പര്യം തോന്നും സാധ്യതയുണ്ട് കഴിക്കാൻ കുട്ടികൾക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബലിപ്പൂവിൻ്റെ ഇലയാണ് ബലിപ്പൂവിൻ്റെ ഇല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതിനല്ല നമ്മളെ വീട്ടിൽ പരിസരത്തൊക്കെ കിട്ടുന്നതാണ് അതിൻ്റെ ഇല എടുത്ത് അരച്ച് ചേർത്താൽ മതിയാവും ഇതൊരു ഔഷധ പുട്ടും കൂടെയാണ് കർക്കിടക മാസമൊക്കെ കഴിക്കാൻ നല്ലതാണ് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു ഔഷധ പുട്ടുമാണ് നല്ല ടേസ്റ്റുമാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക
ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം. നിങ്ങൾ കാണാത്തവർ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്ക്സ് ഫോർ വാച്ചിങ്. സഞ്ജയ് ചന്ദ്രൻ.